ആകാശവാണി കണ്ണൂർ. ഓർമ്മകളുടെ സംഗീതം. ഞാൻ തിരിച്ചു വരും, നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. അതെ, ചോരയിലും ചോര ചിന്തിയവരിലും വിശ്വസിക്കുന്ന ഒരു ജനത വിശ്വസിക്കുന്നു. രക്തസാക്ഷികളിലും രക്തസാക്ഷിത്വത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അയാൾ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ജയൻ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവനാണ് ഞാൻ. നീ ശക്തനാണ്, ധീരനാണ്, എന്നോട് ക്ഷമിക്കൂ. അപ്രമാളികളെ വിറകൊള്ളിച്ച സാഹസികത. അനീതിക്കെതിരെ ഉയർന്ന ചൂണ്ടുവിരൽ. ഇന്നല്ലെങ്കിൽ നാളെ, അതുവരെ ഈ തെരുവ് സമരം ഞങ്ങൾ തുടരുകയും ചെയ്യും. പട്ടിണികർ മരിച്ചാലും നിങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങിത്തരില്ല. നിങ്ങളുടെ പണത്തിനും പ്രതാപത്തിനും ഞങ്ങളെ തോൽപ്പിക്കാനും കഴിയില്ല. നമുക്ക് കാണാം. അലിവിന്റെ ആൾരൂപം. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം കണ്ട വഴിയിലൂടെ ഞാൻ പോയി. പകൽ സമയത്ത് മാന്യത നടിച്ച പലരും രാത്രി സമയത്ത് എന്നെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. ജയിലിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ കള്ളന്മാർ ജയിലിന് പുറത്തുണ്ട്. അടിച്ചൊതുക്കാനാകാത്ത ആത്മരോഷം. നിനക്ക് ക്ഷയത്തിന്റെ അസുഖമുണ്ടോ? തൽക്കാല അസുഖമൊന്നുമില്ല. വരാ, സൂക്ഷിക്കണം. അവന്റെ ഒരു മുരടനൊക്കെ മോ. അങ്ങനെ സിനിമയിൽ ഒരു മറുജീവിതം ജീവിച്ചു തീർക്കുന്ന ജനലക്ഷങ്ങൾ, ഒരു രക്ഷകനെ പോലെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നായകവീര്യത്തെ നിയന്ത്രണം വിട്ട ഒരു ഹെലികോപ്റ്റർ ഭൂമിയിലേക്ക് ഇടിച്ചു തകർത്തത് അഭിശപ്തമായ ഒരു നവംബർ 16. വിണ്ണിൽ ഉജ്ജ്വല ദീപ്തി പടർത്തി നിന്നിരുന്ന ഒരു നായക നക്ഷത്രം മണ്ണിലേക്ക് പൊലിഞ്ഞു വീണ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ അക്കാലത്ത് ആരാധക ലക്ഷങ്ങൾ മരിച്ചത് മറ്റാരോ, തിരിച്ചു വരുമല്ലോ ജയൻ എന്നിങ്ങനെ വിഫല മോഹങ്ങളുമായി കാത്തിരുന്നിട്ട് പോലുമുണ്ട്. ജയൻ തിരിച്ചു വന്നില്ല. പക്ഷേ ജയൻ പറയുന്നു, ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷക ലക്ഷങ്ങളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സിനിമാ ടാക്കീസുകളിലേക്ക് വശീകരിച്ച് ആകർഷിച്ച ഒരു നടന്റെ ജീവിതത്തിലൂടെയും അഭിനയ ജീവിതത്തിലൂടെയും ഏതാനും സീനുകൾ, സീക്വൻസുകൾ. '1939 കൊല്ലത്ത് മാധവൻപിള്ള ഭാരതീയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച കൃഷ്ണൻ നായരാണ് 1974 വെള്ളിത്തിരയിലെ ജയനായി ഒരു ധ്രുവ നക്ഷത്രം പോലെ മലയാള സിനിമാ വ്യൂഹായസിൽ പ്രത്യക്ഷമായത്. 15 വർഷത്തോളം നാവിക ഉദ്യോഗസ്ഥനായി സേവനം അനുഷ്ഠിച്ചതിനു ശേഷമാണ് സിനിമാ പ്രവേശനം. ഉദ്യോഗത്തിലിരിക്കുമ്പോൾ തന്നെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും മറ്റും അരങ്ങേറിയിരുന്ന നാടകങ്ങളിൽ ജയൻ അഭിനയിക്കുക പതിവായിരുന്നു. തന്നിലെ അഭിനയദാഹത്തെ തിരിച്ചറിഞ്ഞ ജയൻ നാടകാഭിനയത്തിനുള്ള അവസരങ്ങൾ ഒന്നുപോലും വിട്ടുകളഞ്ഞില്ല. സിനിമയും ജയനെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അഭിനയിക്കാനുള്ള അടക്കാനാകാത്ത അഭിനിവേശമാണ് ജയനെ സിനിമയിലെത്തിച്ചത് തന്നെ. ജയന് എന്റെ പേര് കൃഷ്ണനായിരുന്ന പുള്ളിക്ക് പറഞ്ഞൊരു പെറ്റിനെ ഉണ്ടായിരുന്നു ബേബി. യശശരീരനായ നടൻ ജോസ് പ്രകാശിന്റെ ഓർമ്മയിലെ ആദ്യകാല ജയൻ. അത് മാത്രമല്ല, പുള്ളി ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ നേവിയിലാ, കൊച്ചിയിലെ. അന്ന് അവിടെ നേവിക്കാർ വിളിച്ചിരുന്ന ജാവ നായരെന്ന, കൃഷ്ണൻ നായർ എന്നുള്ളത്. ജാവ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്, ഒരു ശബ്ദം ഉണ്ടാക്കി ഓടിക്കുന്ന സാധനം. ഇങ്ങനെ എൻ്റെ
മകൻ രാജന്റെ വലിയ ഫ്രണ്ടാ. നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ രാജനെ ഇങ്ങനെ കൈമണി അടിച്ച് പറഞ്ഞു, അച്ചാനോട് പറഞ്ഞു എനിക്ക് സിനിമയിൽ ചാൻസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പൊ എന്റെ മകൻ പറഞ്ഞു നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും, അച്ചാൻ വിചാരിച്ച ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമ്മളിവിടെ സിനിമ ഒക്കെ മദ്രാസല്ലേ, ഇയാൾ ഇവിടെ ജോലിയല്ലേ, മദ്രാസ് വന്ന് അഭിനയിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ശാവമോഷത്തിന്റെ പടം ഇവിടെ ഷൂട്ടിംഗ് വന്നത്. എന്നാൽ ശ്രീ ജെ സി ആയിരുന്ന ഡയറക്ടർ, ഞങ്ങൾ കൂടെ പിന്നെ സ്റ്റോറിയൊക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനൊരു ചെറിയ ക്യാരക്ടർ വന്ന് ഞാൻ ജെസിയോട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ ഒരു പരിചയക്കാൻ ഒരാളുണ്ട്, അവന് കൊടുത്താൽ കൊള്ളാം, ഒരു പാട്ടും ഒരു ചെറിയ സീനേ ഉള്ളൂ, ദേവദാസ് പാട്ടിയൊരു പാട്ടാണ്, അവന് പാട്ടിന് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിയാണ്, പാടുകയും ചെയ്യും, അപ്പോൾ നന്നായിട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്, അപ്പോൾ അത് ആ റോള് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ റോള് കൊടുത്തു. അങ്ങനെ ജയൻ അതിൽ അഭിനയിച്ചു ഒരു പാട്ടും പിന്നെ ഒരു സീനും. ആദ്യത്തെ രാത്രി വരവേൽക്ക കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി കൽപ്പന സൗധത്തിൻ മുറ്റത്തു കാമൻ പുഷ്പതാലങ്ങൾ നിരത്തി ആദ്യത്തെ രാത്രിയെ വരവേൽക്ക കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി കൽപ്പന സൗധത്തിൻ മുറ്റത്തു കാമൻ പുഷ്പതാലങ്ങൾ നിരത്തി അധരങ്ങളിൽ അമൃത പുളിനങ്ങളിൽ ആയിരം ദാഹങ്ങൾ അലയടിച്ചു അധരങ്ങളിൽ അമൃത പുളിനങ്ങളിൽ ആയിരം ദാഹങ്ങൾ അലയടിച്ചു നയനങ്ങളിൽ നീല നളിനങ്ങളിൽ സ്വപ്നമരാളങ്ങൾ ചിറകടിച്ചു ആദ്യത്തെ രാത്രിയെ വരവേൽക്ക കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി കൽപ്പന സൗധത്തിൻ മുറ്റത്തു കാമൻ പുഷ്പതാലങ്ങൾ നിരത്തി. എല്ലാതും ക്ലിക്ക് ചെയ്തു, അങ്ങനെ വലിയ ആളായി. പിന്നെ പേരിന്റെ കാര്യം വന്ന് ഈ പറഞ്ഞ പോലെ തിക്കുറിശ്ശേരം മാറ്റിയ പോലെ ഞാൻ പേര് മാറ്റിയിട്ട് ജയനാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏലും മദ്രാസി പോവാ. പിന്നെ പടങ്ങൾ മദ്രാസി കിട്ടി തുടങ്ങി. സാമീസ് റോഡിൽ തന്നെ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞു. അവിടെ വന്ന് താമസിച്ചു. അവിടെ നിന്നാണ് പിന്നെ തുടസ്സം. പിന്നെ പറഞ്ഞ കൈ പിന്നെ കയ്യെത്താ ദൂരത്തങ്ങ് പൊങ്ങി. എന്റെ ജോലിയും ഏതാണ്ട് പോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 0 കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 0 കൂടെ, ഒരാളിന് വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. 1974 അനശ്വരയുടെ ബാനറിൽ ജെ സി സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച ജയൻ വില്ലനായും ഉപനായകനായും ചെറുതും വലുതുമായ റോളുകളിൽ അഭിനയിച്ചു മുന്നേറി. 1976 റിലീസായ പഞ്ചമി എന്ന ചിത്രത്തിലെ ഫോറസ്റ്റ് ഓഫീസർ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. രജനീ ഗന്ധി വിടുന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമേഴിൽ സ്വപ്നം നിരന്നു നിന്റെ കാൽ ചിലങ്കകൾ ഉണർന്നു
രജനീഗന്ധി വിടന്നു അനുരാഗ സൗരഭ്യം പരന്നു കടമീഴിയിൽ സ്വപ്നം നിരന്നു നിന്റെ കാൽച്ചിലങ്കകളും നിന്നു രജനീഗന്ധി വിടന്നു അനുരാഗ സൗരഭ്യം പരന്നു പ്രേം നസീർ, മധു, വിൻസെന്റ്, സുധീർ, സോമൻ തുടങ്ങിയ നായകതാരങ്ങളും കെ പി ഉമ്മർ, ഗോവിന്ദൻകുട്ടി, പി ജെ ആന്റണി എന്നീ വില്ലൻ താരങ്ങളും മലയാള സിനിമയിൽ സജീവമായിരുന്ന കാലഘട്ടത്തിലാണ് ജയൻ വ്യത്യസ്തമായ ശൈലിയുമായി രംഗപ്രവേശം ചെയ്യുന്നത്. വിശ്വംഭരമേനോൻ തന്നെയല്ലേ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ? അതെ. അങ്ങേർക്ക് എന്നെയും എനിക്ക് അങ്ങേരെയും നല്ലപോലെ അറിയാം. നാളെ കാലത്തേക്ക് വരാം. ശരി. ഒട്ടേറെ അവസരങ്ങൾ ജയനെ തേടിയെത്തി. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു, ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ജയൻ യുവജനങ്ങളുടെ ആരാധനാപാത്രമാകുന്നതിന് ഏറെ വൈകാതെ ചലച്ചിത്ര രംഗം സാക്ഷ്യം നിന്നു. തൊഴിലാളി സഖാക്കളെ, നാട്ടുകാരെ, പെട്ടെന്ന് ഇങ്ങനെ യോഗം വിളിച്ചു കൂട്ടാനുള്ള കാരണം അധ്യക്ഷനായ മമ്മദ് ക നിങ്ങളോട് പറയുകയുണ്ടായി. സമാധാനപരമായി നടന്ന നമ്മുടെ സമരം ഇന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ നടന്ന സംഘടനത്തിന്റെ ഫലമായി നമ്മുടെ സഖാക്കൾ ചിലർ ജയിലിലും മറ്റു ചിലർ ആശുപത്രിയിലുമാണ്. സ്വാഭാവികമായും നമ്മുടെ വികാരങ്ങളെ ബന്ധപ്പെടുത്തുന്ന സന്ദർഭമാണിത്. ഇവിടെ നിങ്ങൾ ശാന്തത കൈവെടിയരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആത്മസംയമനം പാലിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ആയത് നമ്മുടെ ധീരത്വം കൊണ്ടാണെന്ന് ആരും കരുതണ്ട. നാട്യശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉത്തമ നായക ലക്ഷണങ്ങൾ ജയനിൽ പ്രേക്ഷകർ കണ്ടെത്തി. ഓർമ്മകൾ നശിച്ചൊരു ജീവച്ഛവമായിരിക്കുന്നു ഇന്നെന്റെ പെങ്ങൾ. കുറ്റപത്രമോ? എന്റെ നേർപ്പം എടാ. ധീരത, മെയ്ക്കരുത്ത്, മെയ്വഴക്കം, ശബ്ദഗാംഭീര്യം, സാഹസികത തുടങ്ങിയ ഘടകങ്ങളായിരുന്നു പൗരുഷത്തിന്റെ പ്രതിരൂപമായ നായകനായി സിനിമാ ലോകത്ത് ജയൻ പ്രതിഷ്ഠിക്കപ്പെടാൻ കാരണമായത്. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവർ കാഴ്ചവച്ച മികവുറ്റതും പൂർണതയുള്ളതുമായ അഭിനയം ജയനിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ ശക്തമായ പുരുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ സത്യനുണ്ടായിരുന്ന അഭിനയ വൈദഗ്ധ്യവും സംഭാഷണ പ്രയോഗത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കുണ്ടായിരുന്ന ഗാംഭീര്യവും ജയൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് അനുഭവിക്കാനായി. സത്യമായും കുടിച്ചു. എന്റെ അമ്മ പഴയ കോളാമ്പി പണയം വെച്ചു, അതിൽ 4 രൂപ കിട്ടി. നാളെ തന്നെ കോളാമ്പി തിരിച്ചു മേടിക്കും, ബാക്കി അരിയും മേടിച്ചു. ജയനെ നായകനാക്കി സാഹസിക രംഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ചിത്രങ്ങൾ ഒരുക്കാൻ ഒരു കാലത്ത് മത്സരബുദ്ധിയോടെ നിർമ്മാതാക്കളും സംവിധായകരും നിലകൊണ്ടു. അത് ഞാനേറ്റു. അപ്പഴേ കല്ലേറോ തോടാക്കുപ്പിയോ അതോ കൈപാമ്പോ, ഏത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഓരോന്നും റേറ്റ് പ്രത്യേകമാ. എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ. ആദ്യം കാര്യം നടക്കട്ടെ. അട്ടെ, കക്ഷിയാരാ? താനത് അറിയണോ വേലു? അത് ശരിയാ. എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല. പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി. സാറ് നോക്കിയോ. അവന്മാരുടെ ഒരു മീറ്റിംഗ്. സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളായിരുന്നു ജയൻ. മലയാളി അതേവരെ കണ്ടിട്ടില്ലാത്ത സാഹസിക നായകനെ ജയൻ എന്ന നടനിലൂടെ പ്രേക്ഷകർ വീർപ്പടക്കി കണ്ട് കൈയടിച്ചു. ആദ്യകാല ഹിന്ദി ചിത്രങ്ങളിൽ ജോൺ കവാസ് എന്ന നടൻ സാഹസിക രംഗങ്ങളിൽ പകരക്കാരൻ ഇല്ലാതെ അഭിനയിക്കാൻ തുനിഞ്ഞ ഒരാളായിരുന്നു. ഫിയർലെസ് നദിയ എന്ന സ്റ്റണ്ട് നടിയും ഈയൊരു ശ്രേണിയിൽ ഉണ്ടായിരുന്നു. ആദ്യകാല തെന്നിന്ത്യൻ നായകനായിരുന്ന രഞ്ജന്റെ പേരും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്നാൽ മലയാള സിനിമയിൽ ഇത്തരമൊരു നടൻ
ഒരു അപൂർവത തന്നെയായിരുന്നു. ശേഖരൻ. ഓഹോ, താനാണല്ലേ ഇവിടെ പുതുതായി വന്ന കുതിരക്കാരൻ. അതെ, നിങ്ങളാരാ? ഞാനോ? എന്റെ പേര് ചെല്ലപ്പൻ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഇതൊക്കെ നോക്കുന്ന ഞാനാ. ജയന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു ശരപഞ്ചരം എന്ന ഹരിഹരൻ സിനിമ. രാജശേഖരൻ എന്ന ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ഞാനിത് നന്നാക്കാമെന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, നീ കുതിരയെ നോക്കിയാ മതി, ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല സ്വാമി. എന്നാലൊരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ, നിൽക്കാമോ? സ്വാമി കൊണ്ടുവരണം, ഞാൻ മെരുക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ജനനീ അടിയൻ തൂകുമി ഹൃദയ രാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ, ജനനീ അടിയൻ തൂകുമി ഹൃദയ രാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ. കെ സുരേന്ദ്രന്റെ ഭിക്ഷാന്തേഹി എന്ന നോവലിനെ ആധാരമാക്കി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഏതോ ഒരു സ്വപ്നം ജയന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സന്യാസമാർഗത്തിലേക്കും അവിടെ നിന്ന് വിഷയാസക്തിയിലേക്കും സഞ്ചരിക്കുന്ന പി വി സ്വാമി എന്ന കഥാപാത്രം ജയന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. അശ്രുസമുദ്രം അലറിടുമ്പോൾ, അശ്രുസമുദ്രം അന്യഭാഷാ ചിത്രങ്ങളുടെ മലയാളം റീമേക്കുകൾ ജയനെ നായകനാക്കി തുടരെ തുടരെ മലയാളത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഈ ചോറ് നമുക്കൊന്നിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പട്ടിണി കിടക്കാം. വേണു, കഴിക്കൂ, എനിക്ക് തീരെ വിശപ്പില്ല. പിന്നെ എനിക്കാണോ വിശപ്പ്? പൈപ്പ് വെള്ളവും കുടിച്ച് തെരുവുതണ്ണയിൽ കിടന്ന് വളർന്ന എനിക്ക് വിശപ്പ് ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ഭൂൽ ഓർ പത്തർ എന്ന ഹിന്ദി ചിത്രം
1978 ഒളിവിളക്ക് എന്ന തമിഴ് ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഹിന്ദി ചിത്രത്തിൽ ധർമ്മേന്ദ്രയും തമിഴ് ചിത്രത്തിൽ MGR-ഉമായിരുന്നു നായകന്മാർ. ഇതേ കഥ പുതിയ വെളിച്ചം എന്ന പേരിൽ മലയാളത്തിലെത്തുമ്പോൾ നായകൻ ജയനായിരുന്നു, ശ്രീവിദ്യയായിരുന്നു നായിക. ഞാൻ നിങ്ങളെ തിരിച്ചറിച്ചില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണിത്. എന്നെ തല്ലാണിയൊന്നും ഒരു കൈകളും പിന്നീട് ഉയർന്നിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ എന്നെ കണ്ടാൽ ഈ തെരുവിലെ ഓരോ മനുഷ്യനും ഭയന്ന് വിറയ്ക്കുമായിരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയുടെ തല്ലും വാങ്ങി ഞാൻ അരങ്ങാതെ നിന്നു. നാളെ മുതൽ അവരെന്നെ കണ്ടാൽ കാർഗിച്ച് തുപ്പും. ഞാൻ വെറുമൊരു ഭീരുവായില്ല അവരുടെ കണ്ണിൽ. അഭയം തന്നതിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷ അസലായി അസലായി. ഒട്ടേറെ ഹിന്ദി ചിത്രങ്ങൾ ഇങ്ങനെ മലയാളത്തിൽ റീമേക്കായി വന്നു. സഞ്ജീർ നായാട്ടായും, മേൻ തുളസി തെരെ അങ്കൻ കി ദീപമായി, പതി പത്നി ഓർ വ അനുപല്ലവിയായി ജയനെ നായകനാക്കി മലയാളത്തിൽ പുനരാവിഷ്കരിക്കപ്പെട്ടു. സഞ്ജീറിൽ അമിതാഭ് ബച്ചൻ ചെയ്ത വേഷമാണ് നായാട്ടിൽ ജയനെ കാത്തിരുന്നത്. തമിഴിലെ ആദ്യകാല ഹിറ്റ് ചിത്രങ്ങളും ജയൻ നായകനായി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. ആലയമണി മലയാളത്തിൽ ഒരു രാഗം പല താളമായി വന്നു. ഗലാട്ട കല്യാണം എന്ന തമിഴ് ചിത്രം സ്നേഹിക്കാൻ സമയമില്ല എന്ന ചിത്രമായി മലയാളത്തിലെത്തി. മുള്ളും മലരും വേനലിൽ ഒരു മഴയായി. എന്നെ ആരും അന്വേഷിക്കണ്ട. ഹിറ്റ് മേക്കർ ഐ വി ശശിയുടെ അങ്ങാടി എന്ന ചിത്രത്തിലെ അഭ്യസ്തവിദ്യനായ ചുമട്ടു തൊഴിലാളി നേതാവ് ബാബു ജയന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. നീ എന്നെ പരിഹസിക്കോ? യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിന്നെ വേദനിപ്പിച്ചതെങ്കിൽ അത് യൂണിയൻ സെക്രട്ടറി എന്ന നിലയ്ക്കാണ്. ജയനും സുകുമാരനും മത്സരിച്ച് അഭിനയിച്ച ഈ ചിത്രം കോഴിക്കോട്ടങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളികളുടെ ദുരിത ജീവിതത്തെയും സമ്പന്ന മുതലാളി വർഗത്തിന്റെ ക്രൂരതകളെയും ജനപ്രിയ ചേരുവകളോടെ വരച്ചു കാട്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ സ്നേഹൻ ബാബു ആയിട്ടാണ്. വരൂ, ഞാൻ ഒന്നും കഴിച്ചില്ല, നമുക്കെല്ലാം കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നിന്റെ സ്നേഹവും എനിക്ക് ആവശ്യമില്ല. നിന്നെ പോലെ പഠിപ്പും പ്രസംഗിക്കാനുള്ള കഴിവും എനിക്കില്ലായിരിക്കും. എന്നാലും നമ്മുടെ യൂണിയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും ഘോഷയാത്ര നയിക്കാനും കല്ലുകൊള്ളാനും ജയിലിൽ പോകാനും നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതിന്റെ കൂലി നീ എല്ലാം കൂടെ എനിക്ക് തന്നില്ലേ? നാട്ടുകാരുടെ ഒന്നും നീ എന്നെ കളവാക്കിയില്ലേ? മതി, ഇനി എനിക്ക് നിന്റെ കൂട്ടുകെട്ട് ആവശ്യമില്ല. ബാബു നിനക്ക് എന്നെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ നിന്നെ വിടാനാണ് പറഞ്ഞത്. ഇല്ല, വിടാനാണ് പറഞ്ഞത്. തിരിച്ചടിക്കാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല, ഒരു പാത്രത്തിലുണ്ട്, ഒരുമിച്ച് കഴിഞ്ഞവരാണ് നമ്മൾ. ഈ ചിത്രത്തിലെ ബാബുവിന്റെ ഡയലോഗുകൾ കുറെ കാലം മലയാളികൾ ഉരുവിട്ട് നടന്നു. What did he say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. ചിത്രത്തിലെ കാൽപ്പനിക ഗാനരംഗങ്ങളിലും ജയൻ തിളങ്ങി നിന്നു. Uh-huh.
ഐ വി ശശിയുടെ മീൻ എന്ന ചിത്രത്തിൽ അച്ഛനോട് പ്രതികാരം ചെയ്യാനെത്തുന്ന മകന്റെ വേഷമായിരുന്നു ജയൻ കൈയാളിയത്. നിങ്ങൾ ഇത്തവണ നിലമ്പൂർ കൂപ്പ്ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂടാം. ഈ ലേലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? തന്റെ കാശ് എനിക്ക് വേണ്ട. എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. വാക്കോ? കഴിഞ്ഞ തവണ മിസ്റ്റർ തരകൻ പറഞ്ഞതനുസരിച്ച് കരിമല കൂപ്പ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. പകരം ഈ കൂപ്പിൽ നിങ്ങൾ പങ്കെടുക്കില്ല എന്ന് അയാൾ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. തരകൻ ഉറപ്പ് തന്നെങ്കിൽ അവരോട് ചോദിക്കും. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. കള്ളം, പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞ വാക്കിനോ കൊടുത്ത ഉറപ്പിനോ കാശിന് വരെയില്ലാത്ത നിങ്ങളെ. ഇത് നിങ്ങളുടെ ഓഫീസ്, ഇവിടെ ഞാൻ നിങ്ങളെ അനുസരിക്കുന്നു. നിലമ്പൂർ വരുമല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ആക്ഷൻ ഹീറോ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് ഇതാണ്: ജയൻ. 1978 മുതൽ 1980 വരെ, അതായത് ദുരന്ത മൃത്യുവിനിരയാകുന്ന കാലം വരെ, ജയൻ മലയാള സിനിമയിലെ മുൻനിര നായകനായി നിറഞ്ഞു നിന്നു. കരിയറിൽ 110 പരം ചിത്രങ്ങളിലാണ് ജയൻ അഭിനയിച്ചിട്ടുള്ളത്. ജയൻ അഭിനയിച്ച ഏക അന്യഭാഷാ ചിത്രം ജയ മഹീന്ദ്രൻ സംവിധാനം ചെയ്ത പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രമാണ്. ഉപ്പിലി എന്ന നായക കഥാപാത്രം തമിഴ് മനസ്സുകളെ കീഴടക്കി. ഇല്ല, തൂങ്ങുകിറ മാതിരി പഠിച്ചിരിക്ക. എന്നെ ഇറകയെല്ലാം എടുത്ത് പോട്ടിരിക്ക. കിളി കൂണ്ട വിട്ട് പറക്ക പാക്കുക. എങ്കയോ പോറിയാ, എവനയോ പാക്കറിയാ. എല്ലാ നായും സൊല്ലതേ ഉമ്മതാണ്. സാഹസിക രംഗങ്ങളിലും സംഭാഷണ പ്രധാന സീനുകളിലും മാത്രമല്ല, റൊമാന്റിക് സീനുകളിലും ജയൻ തിളങ്ങി നിന്നു. ഞാൻ ഇവനോട് ചോദിക്കാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എന്റെ അനുവാദമില്ലാതെ എന്തൊരു ഫോട്ടോ എടുത്തു എന്നാണ്. ഞാൻ ആ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനിരുന്ന സ്ഥലമല്ല, എന്നെയാണ്. നിങ്ങൾ നല്ല രസമായി സംസാരിക്കുന്നല്ലോ. സംഭാഷണം മാറ്റാൻ ശ്രമിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അതിലുള്ള എന്റെ ഫോട്ടോ എടുത്ത് കളയണം. എന്താ സന്തോഷമായല്ലോ? ഇതിലെന്നാ അത്ര സന്തോഷിക്കാൻ? നിന്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ ചേച്ചിയുടെ ഫോട്ടോ അല്ലേ കളഞ്ഞത്? ജയന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം അവിസ്മരണീയങ്ങളായ എത്രയോ ഗാനങ്ങളുണ്ട് മലയാള സിനിമയിൽ. മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ, മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ. ഏഴാം മാളിക മേലേ ഏതോ കാമിനി പോലേ, മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ, മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ.
രാജഹംസം പീലി നീർത്തും കേളിയാടും സാമോദം രാസലീല രംഗ പൂജ നൃത്തമാടും സാനന്ദം ഏഴാം മാളികമേലേ ഏതോ കാമിനി പോലെ മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ മാറിൽ മോഹാവേശം താളം തുള്ളും നാരീ ശില്പമേ ജയന്റെ താരമൂല്യം പിന്തുടർന്നു പോയ വാണിജ്യ മലയാള സിനിമയോടൊപ്പം മലയാള സിനിമാ ഗാനങ്ങളും ശൈലീ വ്യതിയാനത്തിന് വിധേയമായി. കാറ്റും ഇക്കാടിന്റെ കുളിരും കോരിത്തരിക്കുന്ന നിമിഷം എൻ സ്വപ്നങ്ങൾ പൂക്കുന്ന നിമിഷം വികാരത്തോളുമ്പും മനസ്സിന്റെ ചിത്രം വെണ്ണീക്കം നഭത്തിൽ വരയ്ക്കുന്ന നിമിഷം കാറ്റും ഇക്കാടിന്റെ കുളിരും ഹൃദയത്തിലെന്നും ഈ നിമിഷത്തിൽ അനുഭൂതി നിറയും മോഹമായി പാടും നേരവും നിനക്കായി തുടിക്കുന്നു എൻ മാനസം കാറ്റും ജയൻ അപ്രപാടിയിൽ അനശ്വരമാക്കിയ മറ്റൊരു പ്രശസ്ത ഗാനം പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാന്മിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ഫിലിംസിന്റെ ബാനറിൽ യഷ് ചോപ്ര സംവിധാനം ചെയ്ത വക്ത് എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കായ കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടന്ന
ഹെലികോപ്റ്റർ ദുരന്തം പോലും സാഹസിക പ്രേമിയായ ഒരു നടന്റെ അഭിനയത്തോടുള്ള സമർപ്പണ മനോഭാവത്തിന്റെ നിദർശനമാണ്. ജയൻ മരിച്ചിട്ടില്ല എന്നും അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും കിംവദന്തികൾ പരന്നിരുന്നു. അന്ന് കിംവദന്തികൾ യാഥാർത്ഥ്യമായില്ല. ജയനെ അതിരറ്റ് സ്നേഹിച്ച ആസ്വാദക മനസ്സുകളിൽ ജയൻ ഇന്നും ജീവിക്കുന്നു. ജഗു, ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? വേണുവിനെ ചതിക്കുന്നവൻ പിന്നെ ചിരിച്ചിട്ടില്ലടാ. വളരെ ഭയങ്കരമായിട്ടൊന്ന് വിളിക്കുന്നു, കാരണം ഈ ന്യൂസ് വെരി ഏബിൾ മാൻ, അത് സംശയമൊന്നുമില്ല. ജോസ് പ്രകാശിന്റെ ഓർമ്മയിലെ ജയൻ, നല്ല കഴിവുള്ള നടൻ, നല്ല ഡാൻസർ, നല്ല ഫിസിക്ക്, നല്ല അഭിനയം, നല്ല സൗണ്ട്, നല്ല പെർഫോമൻസ്, ഒന്നിനും മാറ്റി നിർത്താൻ പറ്റിയില്ല. പിന്നെ എന്നാ വെച്ചാല് ഈ ഡെയർ ഡെവിളാണ്, എന്ത് കാര്യങ്ങളും ധൈര്യമായിട്ടങ്ങ് ചെയ്യും. അതിന്റെ വരുമ്പരാഴികളെ പറ്റി അപകടത്തെ പറ്റി ചിന്തിക്കല, പ്രത്യേകിച്ച് സ്റ്റണ്ട് രംഗങ്ങൾ വന്നാല് പിടിക്കുന്ന വലിയ ആവേശമാണ്. അങ്ങനെ പറ്റിയാണ് ആ ആക്സിഡന്റ് പറ്റിയതും പ്ലെയിനിന് അഭിനയം പറ്റിയതൊക്കെ. അതിന്റെ തലേദിവസം നസീറും ജയനും ഞാനും ജയബാലിയും കൂടെ പീനുമേറ്റി ഷൂട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്നാണ് ഏഴ് മണ്ഡലത്തില് ഈ സിനിമ മറ്റേ സിനിമയ്ക്ക് പോകുന്നത്, മരണപ്പെട്ട സിനിമയ്ക്ക്. അന്ന് പോകുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു വെച്ചു, കാരണം ഇയാള് പീനുമേറ്റി വെച്ച് ആനയുടെ കൊമ്പയിലൊക്കെ ചാടി കയറുന്ന കണ്ടു, ചാടി കയറി ആനയുടെ കൊമ്പയെ പിടിച്ചു, അത്ര ധൈര്യക്കാരനായാലേ. അപ്പൊ ഞങ്ങൾ പോയി അങ്ങനത്തെ അട്രോസിറ്റി ഒന്നും അവിടെ പോയി ചെയ്തത്, അവിടെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എയ്റോപ്ലെയിനുമായിട്ടാ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും പിറ്റേ ദിവസം ആ സമയമായപ്പം പീരുമായിട്ട് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടി ജയൻ മരിച്ചു. എന്നിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് ബാക്കപ്പ് ചെയ്ത് നസീറും ഞാനും ഭാരതി ഞങ്ങളെല്ലാവരും കൂടെ കൊല്ലത്ത് വരികയും ചെയ്തു. അങ്ങനെ ഒരു സാഡ് എൻഡിൽ അങ്ങ് പോയി. അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഷുഡാബിനുണ്ടാവും ഫോർമോസ്റ്റ് ആക്ടറെന്നാവും, എന്താ ഇഷ്ടം സൂപ്പർ സ്റ്റാറെന്നോ മെഗാസ്റ്റാറെന്നോ ഒക്കെ ഉള്ള സ്ഥാനത്ത് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഉദാഹരണമല്ലേ ഇന്നും റേഡിയോയിലൊക്കെ ടി വിയിലൊക്കെ അങ്ങനത്തെ സൗണ്ട് അനുകരിക്കുകയും അങ്ങനെ പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതൊരു ഭാഗം അതിൽ നിന്ന് തന്നെ അങ്ങനെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാമല്ലോ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രതിഫലം യൂഷ്വൽ 10% പോരാ. പിന്നെ ഈ ജോലിക്ക് അത് പോരാ. 50-50. Well, too much. You can have 3 lakhs. ഞാൻ അധികം സംസാരിക്കില്ലെന്ന് അറിയാമല്ലോ. ശരി, ഇന്നലെ ക്ലബിൽ എന്തായിരുന്നു ബഹളം? എന്തായിരുന്നാലും നിങ്ങളെ സംബന്ധിക്കുന്നതല്ല. ആരായിരുന്നു അവൻ? ജയന്റെ സിംഹാസനം കൈയടക്കാനായി രംഗപ്രവേശം ചെയ്ത യുവതാരങ്ങൾക്കൊന്നും പ്രേക്ഷകർക്ക് മുന്നിൽ തിളങ്ങാനായില്ല. ജയനോട് തുലനം ചെയ്യാവുന്ന നടന്മാരെ ഒന്നും പിന്നീട് മലയാള സിനിമ കണ്ടതേയില്ല. ജയന് പകരം മറ്റൊരു ജയനില്ല. ജയൻ ജയനായി തിരിച്ചു വരില്ലായിരിക്കും. പക്ഷേ വർഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ജയന്റെ വിയോഗം സൃഷ്ടിച്ചു പോയ ശൂന്യതയിലേക്ക്, ആ ശൂന്യത സൃഷ്ടിച്ച വിടവുകളിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാലകൾ പോലുള്ള ഓർമ്മകൾ, അത് പകരക്കാരനെ പകരം വയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത, ജയന് പകരം വയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ആ ഘനഗംഭീര ശബ്ദം വീണ്ടും മുഴങ്ങുന്നു. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. അതെ, മലയാള സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടി മദ്രാസ് ഷോലാവരം ഡിഫൻസ് റൺവേയിൽ ചിന്തിയ രക്തത്തിൽ നമുക്ക് വിശ്വസിക്കാം. ചലച്ചിത്ര നടൻ ജയന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ സമാപിക്കുന്നു. ആഖ്യാനം MS വാസുദേവൻ, നിർവഹണം KV ശരചന്ദ്രൻ. അഭിനയത്തിൻ 18 അടവുകളാം പടവുകൾ കേറി ആപത്തുമായി നീട്ടി ആവേശലഹരിയിൽ വിജയക്കുറി ചാത്തി സമയസാഗര കോളിളക്കത്തിൽ നീന്തി വിധിയുടെ വിളി കേൾക്കേ അമര ചക്രവാളമേറി നീ കിരണപൂരമേ സുഗുണാധാരമേ
ജയ 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 താരമേ ജയ താരമേ.